ഹായ് ഫ്രണ്ട്സ്, ലെറ്റ്സ് എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാമിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് അടുത്തടുത്ത് വരികയാണ്. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ ഞാൻ എടുക്കാൻ പോകുന്നത് പാസ്കൽ ട്രയാങ്കിൾ ആണ്. അതിന് മുമ്പായിട്ട് നമുക്ക് അക്കാദമിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാമിൽ എന്റെ പേര് പ്രശാന്ത് ജോസഫ് എന്നാണ്. ഞാൻ എം എസ് സി ഫിസിക്സ് സാറ്റിൽ നിന്ന് കഴിഞ്ഞു. യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പി എസ് സിയുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഞാൻ അക്കാദമിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അൺഅക്കാദമിയുടെ സവിശേഷതകൾ എന്തൊക്കെയാ നോക്കാം. പ്രധാനമായും ലൈവ് ഡെയിലി ക്ലാസ്സുകളാണ് അൺഅക്കാദമിയുടെ സവിശേഷത. ഞാൻ ഈ പറയുന്ന സവിശേഷത നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വലത്തുവശത്ത് മുകളിൽ കാണുന്ന അൺഅക്കാദമിയുടെ സിമ്പിൾ കണ്ടില്ലേ, ഈ സിമ്പിളുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അൺഅക്കാദമിയുടെ ലേണിംഗ് ആപ്പ്, ആ ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം എന്റെ കോഡായ പി ജെ വൈ ടി അടിച്ച ശേഷം നിങ്ങൾക്ക് അത് ക്ലാസ് കാണാം. പി ജെ വൈ ടി അല്ലെങ്കിൽ എസ് പി പി ജെ ടെൻ, ഈ രണ്ട് കോഡിൽ ഏതെങ്കിലും ഒരു കോഡ് അടിച്ച ശേഷം നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ്. സ്ട്രക്ചർ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ടെസ്റ്റും ക്വിസും ഉണ്ട്. അൺലിമിറ്റഡ് ആക്സസ് ആണ്. അതൊരു സിംഗിൾ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാമിലെ എല്ലാ കോഴ്സുകളും എല്ലാ ബാച്ച് കോഴ്സുകളും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അൺഅക്കാദമിയുടെ പ്രീമിയം ആയിട്ടുള്ള സർവീസ് ക്ലാസ് ഒതുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അൺഅക്കാദമി സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അലേർട്ട് ഉണ്ട്. ന്യൂ ബാച്ച് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 1-ാം തീയതി ലോഞ്ച് ചെയ്യുന്ന 60-ഡേ കോഴ്സ് ഫോർ ഓൾ 12th ലെവൽ എക്സാം. നമുക്കറിയാം 12th ലെവൽ എക്സാം April 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിനുവേണ്ടിയുള്ള 60 ദിവസത്തെ തീവ്ര പരിശീലനം നേതൃത്വം നൽകുന്ന ആസിഫ്, മൻസൂർ അലി കാപ്പങ്ങൽ തുടങ്ങിയ കേരളത്തിലെ പ്രശസ്തരായ എഡ്യൂക്കേറ്റേഴ്സ് ആണ്. അതുപോലെ ഫ്രീ മോക്ക് ടെസ്റ്റ് ഫോർ 10th ലെവൽ പ്രിലിംസ് ഉണ്ട്. 27, 28, 29, 30, 31 തീയതികൾ അതും അതിലും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ മൻസൂർ അലി കാപ്പുങ്ങൾ നയിക്കുന്ന എല്ലാ ദിവസവും തിങ്കൾ മുതൽ സാറ്റർഡേ വരെ, സൺഡേ ഇല്ല, രാത്രി 8 മണിക്ക് 20 മിനിറ്റ് ചോദ്യങ്ങൾ 20 ചോദ്യങ്ങൾ 20 മിനിറ്റ് 20 ചോദ്യങ്ങൾ എന്ന ഒരു സെഷൻ ഉണ്ട്. 2020 ജേതാവ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അൺഅക്കാദമിയുടെ സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിലേക്ക് വരാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ EMI ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുമിച്ച് ക്യാഷ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് EMI ആയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഫീ അടയ്ക്കാവുന്നതാണ്. ഒരു മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫീ 1,700 രൂപയാണ്. എന്റെ കോഡായ PJYT ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് 1,530 രൂപ മുടക്കിയാൽ മതിയോ. ഇനി 3 മാസത്തേക്കാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4,250 രൂപ മുടക്കിയാൽ മതി. എന്റെ കോഡ് ഉപയോഗിക്കുമ്പോൾ അത് 3,825 ആവും. നിങ്ങൾക്ക് കൂടുതൽ ലാഭകരം 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. 1 വർഷം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 54% ഓഫ് ഉണ്ട്. 2 വർഷം പോകുമ്പോൾ അത് 67% ഓഫാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പരിഗണിക്കുക. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ് ഓൾറെഡി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് പോയി നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതിൽ ഞാൻ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡും ഇക്വേഷനും വെച്ചിട്ട് എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാം എന്നതാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇത്തവണ നമ്മൾ എടുക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത് യൂസിങ് പാസ്കൽസ് ട്രയാങ്കിൾ. പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ച് എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ സെഷൻ ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പാസ്കൽസ് ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് പാസ്കൽസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പം ഇതെങ്ങനെ, ചിലർ ഇത് ബൈഹാർട്ട് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈഹാർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് എഴുതി പഠിക്കാവുന്നേ ഉള്ളൂ. സപ്പോസ് ഇനിയിപ്പം ഇപ്പം നമ്മൾ ഞാൻ 4 വർഷം വരെയുള്ളതാണ് എഴുതിയിരിക്കുന്നത്. 4, 5, 6, 7 വർഷം ആണെങ്കിൽ കുഴപ്പമില്ല, പാസ്കൽസ് ട്രയാങ്കിൾ ഇത്തരത്തിൽ വരയ്ക്കാം. ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ബൈഹാർട്ട് ആയി മാറും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അല്ലാതെ നമ്മൾ ബൈഹാർട്ട് ആക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാം, ആദ്യം 1 എഴുതുക, പിന്നെ 1-ന്റെ ഇടത്തും വലത്തുമായി ഓരോ 1 എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, ഈ 1-ഉം 1-ഉം കൂട്ടുക. 1-ഉം 1-ഉം എത്രയാണ്, 2. ഓക്കെ, അതാണ് എഴുതുന്നത്. അതിനുശേഷം 1, 2 ഈ 1 തിരിച്ചെഴുതുക. ഓക്കെ, പിന്നെ നോക്കുക, ഇവിടെ ഈ 1 എഴുതുക, ഈ 1 താഴേക്ക് ഇറക്കി എഴുതുക. ഈ 1-ഉം 2-ഉം കൂട്ടി ഇവിടെ എഴുതുക. ഈ 1-ഉം 2-ഉം കൂട്ടി ഇവിടെ എഴുതുക. വീണ്ടും ഒരു 1 എഴുതുക. അതേ മോഡൽ തന്നെ താഴെ എഴുതുക. ഓക്കെ, 1 ഇറക്കി എഴുതുന്നു. 3-ഉം 1-ഉം കൂട്ടുമ്പോൾ 4 കിട്ടും. 3-ഉം 3-ഉം കൂട്ടുമ്പോൾ ഇവിടെ 6 കിട്ടും. 3-ഉം 1-ഉം കൂട്ടുമ്പോൾ വീണ്ടും 4 കിട്ടും. 1 ഇറക്കി എഴുതും. ഈ രീതിയിലാണ് പാസ്കൽസ് ട്രയാങ്കിൾ നിർമ്മിക്കുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. എന്ത് ചെയ്യുക, ആദ്യം 1 എഴുതുക, പിന്നെ ഇടത്തും വലത്തും 1 വീണ്ടും 1 കൂടെ ഇറക്കി എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ 1-ഉം ഈ 1-ഉം കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 2 കിട്ടും. അത് നടുക്ക് എഴുതുക. വീണ്ടും ഇതിൻ്റെ ഇടത്തും വലത്തുമായി 1 എഴുതുക. ഇനി വീണ്ടും 1 ഇറക്കി എഴുതുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ 1 നമ്മൾ എപ്പോഴും താഴേക്ക് ഇറക്കി ഇറക്കി എഴുതണം. ഇടത്ത സൈഡിലും വലത്ത സൈഡിലും 1-നെ നമുക്ക് താഴേക്ക് ഇറക്കി ഇറക്കി എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് തമ്മിൽ കൂട്ടി ഇവിടെ എഴുതുന്നു, ഇത് തമ്മിൽ കൂട്ടുന്നു. 1-ഉം 2-ഉം 3, 1-ഉം 2-ഉം 3. അതുപോലെ തന്നെ ഇവിടെയും 1-ഉം 3-ഉം 4, 3-ഉം 3-ഉം 6, 3-ഉം 1-ഉം 4, 1-ഉം നമ്മൾ ഇറക്കി എഴുതി ഇവിടെയുണ്ട്.
ഇത്തരത്തിലാണ് പാസ്കൽ ട്രയാങ്കിൾ നിർമ്മിക്കുന്നത്. നിങ്ങൾ പാസ്കൽ ട്രയാങ്കിൾ ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഒന്ന് നിർമ്മിച്ചു നോക്കുക. വളരെ എളുപ്പമുള്ളതാണ് പാസ്കൽ ട്രയാങ്കിൾ. ഇതൊന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ, പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 1250 ഫോർ 2 ഇയേഴ്സ് അറ്റ് 4% പെർ ആനം. അതായത് 1250 രൂപയ്ക്ക് 4% വാർഷിക പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? അതിന് എന്താണ് നോക്കേണ്ടത്? നമ്മൾ നോട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എത്ര വർഷത്തേക്കാണെന്നുള്ളതാണ്. ഇത് 2 വർഷത്തേക്കുള്ളതാണ്. പാസ്കൽ സ്ട്രാങ്കിലേക്ക് വരിക. 2 വർഷത്തേക്ക് വരുമ്പോഴുള്ള കോമ്പിനേഷൻ ഏതാണ്? അത് 1 2 1 ആണ് അല്ലെ. ഒരു വർഷം നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒന്നാം വർഷം സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. രണ്ടാം വർഷം മുതലാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ വ്യത്യാസം വരുന്നത്. അപ്പൊ രണ്ടാം വർഷത്തേക്കുള്ള കോമ്പിനേഷൻ ഇതാണ്, 1 2 1. ഓക്കെ, രണ്ടാം വർഷത്തേക്കുള്ള കോമ്പിനേഷൻ 1 2 1 ആണ്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ അത് ഇങ്ങോട്ട് എടുത്തെഴുതും. ഇതാണ് എഴുതിയിരിക്കുന്നത് 1 2 1. ഓക്കെ, അപ്പൊ രണ്ടാം വർഷത്തെ കോമ്പിനേഷൻ നമ്മൾ എടുത്തെഴുതി 1 2 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പൾ എമൗണ്ട് എത്രയാണോ 1250 അല്ലേ ഇവിടെ, അത് ഒന്നിന്റെ താഴേക്ക് എടുത്തിടുക. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രിൻസിപ്പൾ എമൗണ്ട് പി ഒന്നിന്റെ താഴേക്ക് എടുത്തിടുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം, ഈ പ്രിൻസിപ്പൾ എമൗണ്ടിന്റെ 4% എത്ര ശതമാനമാണോ വാർഷിക പലിശ, ആ ശതമാനം ആ പെർസെൻറ്റേജ് പ്രിൻസിപ്പൾ എമൗണ്ടിന്റെ കാണുക. അതായത് 1250 4% കാണണം. 1250 4%, അതെത്ര കിട്ടും? 1250 ബൈ 4 കിട്ടുമ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. 1250 4% 50 എന്ന് കിട്ടും. ആ 50 നമ്മൾ 2 അടിയിലേക്ക് എഴുതുന്നു. ഓക്കെ, ആ 50 നമ്മൾ 2 അടിയിലേക്ക് എഴുതുന്നു. അത് നോക്കുക, തക്കാളി ഇത് നിങ്ങളിപ്പോ കൺസിഡർ ചെയ്യേണ്ട, ഞാൻ പറയാം 50 എന്ന് എഴുതും. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പില് ഈ 50 നമ്മൾ ആദ്യം 1250 4% കണ്ട് 2 അടിയിലോട്ട് എഴുതി, അതിനുശേഷം ഈ 50 4% കാണും. 50 4% കണ്ട് 1 താഴേക്ക് എഴുതും. 50 4% എങ്ങനെ കാണും? 50 × 4/100. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നമുക്ക്? 2 എന്ന് കിട്ടും. ഈ 2 എവിടെ എഴുതുന്നു? 2 നമ്മൾ 1 താഴേക്ക് എഴുതുന്നു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പ്രിൻസിപ്പൾ എമൗണ്ട് എന്താണ്? 1250. 1250 മാറ്റമൊന്നുമില്ല, അത് അവിടെ തന്നെ എഴുതി. ഇനി 2 അടിയാണ് 50 എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ 50 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? 50 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 50 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എത്ര കിട്ടും? 100 കിട്ടും. അത് നമ്മൾ അവിടെ എഴുതി, 100 കിട്ടി. ഇനി 2 നമ്മൾ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പൊ എത്ര കിട്ടി? 2 തന്നെ. അതും അവിടെ തന്നെ എഴുതി. ഇനി ടോട്ടൽ എമൗണ്ട്, അതായത് പ്രിൻസിപ്പൾ എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടെ അടക്കമുള്ള ടോട്ടൽ എമൗണ്ട് 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര കിട്ടും എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം എന്താണ്? ഇത് 3 ആഡ് ചെയ്യുക. ഏതൊക്കെ? ഇത് 1-ാമത്തേത്, ഇത് 2-ാമത്തേത്, ഇത് 3-ാമത്തേത്. ഇത് 3 ആഡ് ചെയ്യുക. അത് തന്നെ ഇത്, ഇത് 1-ാമത്തേത്, ഇത് 2-ാമത്തേത്, ഇത് 3-ാമത്തേത്. അപ്പൊ എത്ര കിട്ടി? ടോട്ടൽ എമൗണ്ട് 1352. ഇതെന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എമൗണ്ട് ആണ്. ടോട്ടൽ എമൗണ്ട് ടോട്ടൽ, അതായത് പ്രിൻസിപ്പൾ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് 1352. എന്താണ്? പ്രിൻസിപ്പൾ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് 1352. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൾ കുറച്ചാൽ പോരെ. ടോട്ടൽ എമൗണ്ട് എത്രയാണ് ഇവിടെ? 1352. അതിൽ നിന്ന് പ്രിൻസിപ്പിൾ ആയി എത്രയാണ് പ്രിൻസിപ്പിൾ? 1250. 1250 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും, അത് 102 രൂപ. അപ്പൊ ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് ടോട്ടൽ എമൗണ്ടിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കുക? ടോട്ടൽ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പിൾ എമൗണ്ട് കണ്ടു കുറയ്ക്കുക. ടോട്ടലിൽ നിന്നും പ്രിൻസിപ്പിൾ കുറയ്ക്കുക, നമുക്ക് എത്ര കിട്ടും? 102 എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് വേണം കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ്, ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. 2-ാമത്തെ ടേം എത്രയാണോ അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സെക്കൻഡ് ടേം ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്. ഇവിടെ സെക്കൻഡ് ടേം എത്രയാണ്? അത് സെക്കൻഡ് ടേം എത്രയാണ്? 100 കിട്ടിയത്. സെക്കൻഡ് ടേം 100. അപ്പൊ സെക്കൻഡ് ടേം എത്രയാണ്? 100. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 100. ഓക്കെ, ഇനി പിന്നെ സ്ഥിരമായി ചോദിക്കുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മളെ വ്യത്യാസം. അതെങ്ങനെ കണ്ടുപിടിക്കാം? എളുപ്പമല്ലേ? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ വ്യത്യാസം കാണാൻ വേണ്ടി എന്ത് ചെയ്യാം?
ഇങ്ങനെ എഴുതുമ്പോൾ ആദ്യത്തെ രണ്ട് ടേം മാറ്റുക. എത്ര നമ്പർ ഉണ്ടായിരുന്നു നമുക്കറിയാം, പാസ്കൽ ട്രയാംഗിള് രണ്ട് വർഷമാകുമ്പോഴാണ് മൂന്ന് ടേം, മൂന്ന് വർഷമാകുമ്പോൾ നാല് ടേം ഉണ്ട്, നാല് വർഷമാകുമ്പോഴത്തേക്കും അതിൽ അഞ്ച് ടേം ഉണ്ട്. അങ്ങനെ രണ്ട് വർഷമാകുമ്പോൾ ആദ്യത്തെ രണ്ട് ടേം ഒഴിച്ച് മൂന്നാമത്തെ ടേമിന്റെ വാല്യൂ, മൂന്നാമത്തെ ടേമിന്റെ വാല്യൂ എത്രയാണ്? രണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ എമൗണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ടേം ഒഴിച്ചിട്ടുള്ള വാല്യൂ ആണ്. അതെത്രയാണ്? ആദ്യത്തെ രണ്ട് ടേം എന്ന് പറയുമ്പോൾ നൂറ്റി രണ്ട്, ആദ്യത്തെ രണ്ട് ടേം എന്ന് പറയുമ്പോഴത്തേക്കും 1250 പോയി, 100 പോയി, പിന്നെ മൂന്നാമത്തെ ടേം മാത്രം എത്രയാണ്? അത് രണ്ടാണ്. രണ്ടാണ് ഉത്തരം. ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും സിമ്പിൾ ഇൻട്രസ്റ്റിൽ കുറച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചാൽ മതി. ചിലപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ഉണ്ടാവില്ല, നേരിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ വ്യത്യാസമായിരിക്കും ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാസ്കൽ ട്രയാംഗിൾ എഴുതിയ ശേഷം എന്ത് ചെയ്താൽ മതി? പാസ്കൽ ട്രയാംഗിൾ എഴുതിയ ശേഷം നമ്മൾ ആദ്യത്തെ രണ്ട് ടേമുകൾ ഒഴിവാക്കുക. എത്ര ടേം ഉണ്ടെങ്കിലും, ഇപ്പം മൂന്ന് വർഷമാണെങ്കിൽ ഇപ്പൊ രണ്ട് വർഷമായാലും നമുക്ക് മൂന്ന് ടേം ഉണ്ട്, മൂന്ന് വർഷമാണെങ്കിൽ നമുക്കറിയാം നാല് ടേം ഉണ്ട്, നാല് വർഷമാണെങ്കിൽ അഞ്ച് ടേം ഉണ്ട്. അപ്പം ആദ്യത്തെ രണ്ട് ടേം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ടേമുകളുടെ തുക, അതായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഒന്നുകൂടി നോക്കി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ, സിമ്പിൾ ആണ്. ഞാൻ ഈ ക്ലാസ്സിന് അവസാനം ഒരിക്കൽ കൂടി റിവൈൻഡ് ചെയ്ത് പറയുന്നതാണ്, മനസ്സിലാകാത്തവർ നോട്ട് ചെയ്യുക. ആക്ച്വലി ഇത് വളരെ എളുപ്പമുള്ള മെത്തേഡ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും, ഏതെങ്കിലും ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്തതിനേക്കാളും ഏറ്റവും നല്ലത് ഇത്തരത്തിൽ പാസ്കൽ ട്രയാംഗിൾ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ചോദ്യം. ഇത് ഒരു ഇക്വേഷൻ ആണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇക്വേഷൻ ആണ്. അപ്പം വേണ്ടവർ ഈ ഇക്വേഷൻ എഴുതിയെടുത്ത് പഠിക്കുക. രണ്ട് വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ പി ആർ സ്ക്വയർ ബൈ 100 സ്ക്വയർ ചെയ്താൽ മതി. ഇനി മൂന്ന് വർഷമൊക്കെ ആണെങ്കിൽ പി ആർ സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് 6 ഡിവൈഡ് ബൈ 100 ക്യൂബ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ബൈഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പാസ്കൽ ട്രയാംഗിൾ ഉപയോഗിച്ച് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം രണ്ട് വർഷത്തേക്ക് ചെയ്യാൻ എളുപ്പം ഈ ഒരു ഇക്വേഷൻ ആണ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ നേരിട്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ വ്യത്യാസം ചോദിക്കാറുണ്ട്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിക്കാതെ അത് നമ്മൾ ഡിഫറൻസ് നേരിട്ട് ചോദിക്കാറുണ്ട്. അത്തരത്തിൽ പ്രോബ്ലം മിക്കവാറും പി എസ് സി ചോദിച്ച് കണ്ടിട്ടുള്ള രണ്ട് വർഷത്തേക്കാണ്. രണ്ട് വർഷത്തേക്ക് അപ്പുറം പി എസ് സി സാധാരണ ചോദിക്കാറില്ല ഇത്തരത്തിലുള്ള ചോദ്യം. ഇത് തമ്മിലുള്ള വ്യത്യാസ ചോദ്യങ്ങൾ രണ്ട് വർഷത്തിന് അപ്പുറം ചോദിക്കാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്കൽ ട്രയാംഗിൾ വരയ്ക്കാനും അത് എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്തോളൂ, കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ അത് വരയ്ക്കാനും സമയം കളയാനും വരച്ച് തെറ്റിക്കാനും പോകരുത്. പി ആർ സ്ക്വയർ ഇവിടെ 100 സ്ക്വയർ ഒറ്റ ഇക്വേഷൻ ഇട്ടാൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ എക്സാം ഹോളിൽ ചെയ്യേണ്ടത് എപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും എന്താ പറയുക, ബുദ്ധിമുട്ടില്ലാതെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, രണ്ട് വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും നമ്മൾ വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി മൂന്ന് വർഷത്തേക്കാണെങ്കിൽ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നവർ ഇത് ബൈഹാർട്ട് ചെയ്ത് ഉപയോഗിക്കുക. പി എസ് സി സാധാരണ മൂന്ന് വർഷത്തേക്കൊന്നും ചോദിക്കാറില്ല. ഇനി എങ്ങാനും ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പി ആർ സ്ക്വയർ ഓൾറെഡി ഇപ്പുറത്തുണ്ട്, പി ആർ സ്ക്വയർ. ഇനി 300 പ്ലസ് 6 അടിയിൽ ഒരു 100 സ്ക്വയറിന്റെ സ്ഥാനത്ത് 100 ക്യൂബും വരും, അത്രേ ഉള്ളൂ. മറ്റേത് പി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 100 സ്ക്വയർ ആണ്. ഇവിടെ പി ആർ സ്ക്വയർ ബൈ 100 ക്യൂബ് ഇടുക, അതിനുശേഷം ഒരു 300 പ്ലസ് 6 ബ്രാക്കറ്റിൽ കൊടുക്കുക, അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് ഒരു ചോദ്യം. മൂന്ന് വർഷം, ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. മൂന്ന് വർഷത്തേക്കുള്ള 5% കൂട്ടുപലിശ നിരക്കിൽ മൂന്ന് വർഷത്തേക്ക് കടം എടുത്തു കഴിഞ്ഞാൽ അയാൾ എത്ര രൂപ പലിശ നൽകണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണ്? ഇവിടുത്തെ ചോദ്യം നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദ്യം. ഓക്കെ, ടോട്ടൽ എത്ര തുക തിരിച്ചടക്കണം എന്നല്ല, എത്ര തുക പലിശ നൽകണം, അതായത് എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ എത്ര തിരിച്ചു നൽകണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചോദ്യത്തിലേക്ക് വരാം. പ്രിൻസിപ്പൾ എമൗണ്ട് എത്രയാണ്? പി എന്ന് പറയുന്നത് 8000 ആണ്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5% പെർ ആനം ആണ്. ഇയർ എത്രയാണ്? 3 ഇയർ ആണ്. ഓക്കെ, ഇയർ 3 ആണ്. ഇത്രയും കാര്യം നോട്ട് ചെയ്യാം. പ്രിൻസിപ്പൾ എമൗണ്ട് 8000 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% പെർ ആനം ആണ്, ഇയർ എന്ന് പറയുന്നത് 3 ഇയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 3 ഇയറിന് വേണ്ട പാസ്കൽ ട്രയാംഗിൾ ഏതാണ്? നമ്മുടെ പാസ്കൽ ട്രയാംഗിൾസിൽ മൂന്ന് വർഷം വരുമ്പോൾ ഇതാണ് കോമ്പിനേഷൻ. എന്താണ്? 1 3 3 1. അപ്പൊ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? 1 3 3 1 അങ്ങ് നേരത്തെ എഴുതും. ഓക്കെ, മൂന്ന് വർഷമാകുമ്പോൾ 1 3 3 1 നേരത്തെ എഴുതും. അതിനുശേഷം ഞാൻ പറഞ്ഞു ഒന്നാമത്തെ അടിയിൽ, ഒന്നിന്റെ അടിയിൽ പ്രിൻസിപ്പൾ എമൗണ്ട് അപ്പടി എഴുതുന്നു. രണ്ടാമത്തെ ടേമായ മൂന്നിന്റെ അടിയിൽ എന്ത് ചെയ്യണം?
ഈ എണ്ണായിരത്തിന്റെ 5%, 8005% എങ്ങനെ കാണും? 8000 × 5/100 അല്ലെങ്കിൽ എളുപ്പമുണ്ട്, 8010% എത്രയാണ്? 8010% എന്ന് പറയുമ്പോൾ 800 ആണ്. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 400, അങ്ങനെയും കണ്ടുപിടിക്കാം. നിങ്ങൾ എളുപ്പം ഏതാണോ ആ രീതി ചെയ്തോളാം. 8000 × 5% അത് എത്ര കിട്ടി? 400. ഇനി ഇനി എന്താണ് ഈ 400 × 5%? അത് എത്രയാണ്? 400 × 5%, 400 × 10%, 40 ആണ്. 5% എന്ന് പറയുമ്പോൾ അത് 20 ആണ്. ഓക്കെ, 5% 20 ആണ്. ഇനി 20 × 5%, അത് എത്ര കിട്ടി? 20 × 10% 2 ആണ്. 5% എന്ന് പറയുമ്പോൾ അത് 1 ആണ്. ഓക്കെ അല്ലേ? എപ്പോഴും ഓർമ്മിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പ്രിൻസിപ്പൾ എമൗണ്ട് എടുത്തെഴുതുക. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കുക, 5. ആ പ്രിൻസിപ്പൾ എമൗണ്ടിന്റെ ആ 5% കണ്ട് രണ്ടാമത്തെ ടൈമിന് അടിയിൽ എഴുതുക. അതിന്റെ ഈ നമ്പറിന്റെ 5% കണ്ട് 3-ാം ടൈമിന് അടിയിൽ എഴുതുക. ഇതിന്റെ 5% കണ്ട് അവസാനത്തെ ടൈമിന് അടിയിൽ എഴുതുക. ഓക്കെ, മാറിപ്പോരുത്. നമ്മൾ ചെയ്ത് കിട്ടുന്ന ടൈമിലാണ് പിന്നെയും പിന്നെയും പെർസെൻറ്റേജ് എടുക്കുന്നത്. അതിലാണ് പലരും തെറ്റ് വരുത്തുന്നത്. ഓക്കെ, ഇത്രയായി കഴിഞ്ഞാൽ സംഭവം ഈസിയായി. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ടോട്ടൽ എമൗണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളും കൂട്ടിയ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ 8000 എടുത്തെഴുതുക. 8000 + ഈ 400 ഇല്ലേ, 400 നമ്മൾ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടി? 400 × 3, 1200. ഇനി അടുത്തത് 20 × 3 എത്ര കിട്ടി? 20 × 3, 60. ഇനി 1 × 1, 1, അതും കിട്ടി. അപ്പൊ മൊത്തം എത്ര കിട്ടി? 9261 രൂപയാണ് അയാൾ മുതലയും കൂട്ടുപലിശയും സഹിതം തിരിച്ചടക്കേണ്ടത്. അയാൾ മുതലും കൂട്ടുപലിശയും സഹിതം തിരിച്ചടക്കേണ്ട തുക എന്ന് പറയുന്നത് 9261 രൂപയാണ്. ഓക്കെ അല്ലേ? മുതലും കൂട്ടുപലിശയും സഹിതം അയാൾ തിരിച്ചടക്കേണ്ട തുക 9261. നമ്മുടെ ചോദ്യം എന്താണ്? ചോദ്യം എത്ര തുക പലിശ നൽകണം എന്നാണ്. പലിശ എന്താണ്? ഇൻട്രസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ അല്ലെ. ടോട്ടൽ തിരിച്ചടക്കേണ്ട എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പിൾ കുറയ്ക്കുന്നല്ലേ നമ്മുടെ ഇൻട്രസ്റ്റ്. ഇവിടെ കൂട്ടുപലിശയാണ്. അതിവിടെ എത്ര കിട്ടും? ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് ആയ 9261 മൈനസ് പ്രിൻസിപ്പിൾ എത്ര കിട്ടി? 1261. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1261 രൂപയാണ് നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ്? 1261 രൂപ. ഓക്കെ അല്ലേ? ഇനി സപ്പോസ് നമ്മൾ ചോദിക്കുകയാണ് ഇതിൽ നിന്നും ഇതിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? സെക്കൻഡ് ടൈം എത്രയാണോ അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. എത്രയാണ്? 3 × 400 1200. 3 × 400 1200 ആണ് ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ വ്യത്യാസം ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിൽ വ്യത്യാസം ചോദിച്ചാൽ ആദ്യത്തെ 2 ടേംസ് അങ്ങ് ഒഴിവാക്കുക, അതിനുശേഷമുള്ള ബാക്കിയുള്ള ടേമുകളുടെ തുക. ഇവിടെ 20 × 3 60 + 1 × 1 1 എത്ര കിട്ടി? 61. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിൽ വ്യത്യാസം എത്രയാണ്? ഉത്തരം 61 എന്ന് കിട്ടി. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ മെത്തേഡ് അല്ലേ, വളരെ എളുപ്പമാണ് പാസ്കൽസ് ട്രയാങ്കിൾ മെത്തേഡ്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ പ്രോബ്ലംസ് ചെയ്തു നോക്കാൻ. അല്ലാതെ സാധാരണഗതിയിൽ നമ്മുടെ ഇക്വേഷൻസ് കഴിഞ്ഞ സെഷൻ ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഈസി ഇക്വേഷൻസ് ഒന്നും ഇല്ലേ സാർ, ഇല്ലേ സാർ. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം, എന്ത് കാര്യമാണെങ്കിലും പഠിക്കുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ച് വേണം പഠിക്കാൻ. കാരണം എപ്പോഴും നമ്മൾ അടിസ്ഥാനം ശക്തമാക്കിയ ശേഷമാണ്, നമ്മൾ പറയില്ലേ തറ ലെവല് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നല്ലൊരു ബിൽഡിംഗ് പണിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് പി എസ് സി പഠിക്കുമ്പോഴും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യം. ആദ്യം നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ വളരെ സ്ട്രോങ് ആക്കണം. ഓക്കെ, അല്ലാതെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചോദ്യം മാറ്റി ചോദിക്കുക അല്ലെങ്കിൽ കുറച്ച് ഇംപ്രൊവൈസ്ഡ് ആയിട്ട് ചോദ്യം വരിക, അത്തരം അവസരങ്ങളിലൊന്നും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കവർ ചെയ്തു. അപ്പം നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ സിമ്പിൾ ഇൻട്രസ്റ്റിനെ ഫസ്റ്റ് ക്ലാസ് യൂട്യൂബിൽ പ്ലേലിസ്റ്റിലുണ്ട്, അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതിനുശേഷം നിങ്ങൾ ഈ പാസ്കൽസ് ട്രയാങ്കിൾ മെത്തേഡിലൂടെ അപ്ലൈ നോക്കാം. ഇനി ഒന്നാമത്തെ പ്രോബ്ലം ഒരിക്കൽ കൂടി ഞാൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം. സംഭവം സിമ്പിളാണ്. പാസ്കസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഇതാണ്. ആദ്യം നമ്മൾ ഒന്ന് എഴുതുന്നു. ഇനി എങ്ങനെ ട്രയാങ്കിൾ നിർമ്മിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം ഒന്ന് എഴുതുക, ഒന്ന് വീണ്ടും താഴേക്ക് ഇറക്കി എഴുതുക, അതിനുശേഷം ഒന്ന് ഒരിക്കൽ കൂടി എഴുത്തെഴുതുക. പിന്നെ ഈ 1, 1, 2 ആണ്. ഇവിടെ 1, 1, 2 തന്നെയാണ്. ഈ 1 ഇങ്ങോട്ട് ഇറക്കി എഴുതുക. പിന്നെ നോക്കുക, ഈ 1 ഇങ്ങോട്ട് ഇറക്കി എഴുതുന്നു. 1, 2 3 ആണ്. 1, 2, 1 3 ആണ്. 1 ഇറക്കി എഴുതി.
ഇനി താഴേക്ക് വീണ്ടും ഒന്ന് ഇറക്കി എഴുതുന്നു. മൂന്ന് ഒന്നും നാല് കിട്ടി, മൂന്നും മൂന്നും ആറ് കിട്ടി, മൂന്ന് ഒന്നും നാല് കിട്ടി, ഒന്ന് ഇറക്കി എഴുതി. ഓക്കെ, ഇത്തരത്തിലാണ് പാസ്കസ് ട്രയാങ്കിൾ. ഇനി ഇപ്പൊ അടുത്ത റോ എഴുതണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഒന്ന് അഞ്ച് പത്ത് പത്ത് അഞ്ച് ഒന്ന്, ഈ രീതിയിലാണ് ഫിഫ്ത് ഇയറിന്റെ എന്ത് കിട്ടുക, ഫിഫ്ത് ഇയറിന്റെ പാസ്കസ് ട്രയാങ്കിൾ കിട്ടുക. ഓക്കെ, ഒന്ന് അഞ്ച് പത്ത് പത്ത് അഞ്ച് ഒന്ന്, ആ രീതിയിലാണ് കിട്ടുന്നത്. ഈ രീതിയിലാണ് നമ്മൾ പാസ്കസ് ട്രയാങ്കിൾ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് പാസ്കസ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വന്നു. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എത്ര വർഷത്തേക്കുള്ളതാണ് ചോദ്യം എന്ന് നോട്ട് ചെയ്യണം. ഇവിടെ രണ്ട് വർഷത്തേക്കാണ്. രണ്ട് വർഷത്തേക്കാകുമ്പോൾ ഫോർ ടു ഇയർ പാസ്കസ് ട്രയാങ്കിൾ ഏതാണ് വരേണ്ടത് നോക്കുക. ടു ഇയറിൽ ഏതാണ് വരേണ്ടത്, ടു ഇയറിൽ വരേണ്ടത് ഒന്ന് രണ്ട് ഒന്നാണ്. അപ്പം ആ ഒന്ന് രണ്ട് ഒന്നിനെ നമ്മൾ അങ്ങ് എടുത്തെഴുതുന്നു. അതിനുശേഷം ഒന്നിന്റെ അടിയിലേക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്തെഴുതുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്രയാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. ഇവിടെ നാലാണ്, അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 4% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുന്നു. അതിനുശേഷം അതിന്റെ 4% കണ്ടുപിടിച്ച് അടുത്ത കോളത്തിൽ എഴുതുന്നു. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 4% കണ്ട് സെക്കൻഡ് കോളത്തിൽ എഴുതുന്നു, അതിന്റെ 4% കണ്ടിട്ട് തേർഡ് കോളത്തിൽ എഴുതുന്നു. ഇനി സെക്കൻഡ് കോളത്തിൽ കിട്ടിയതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, തേർഡ് കോളത്തിൽ കിട്ടിയതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൂന്ന് നമ്പറുകളും ആഡ് ചെയ്താണ്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും അടക്കം തിരിച്ചടക്കേണ്ട തുക എന്ന് പറഞ്ഞത് ഇത് മൂന്നും ആഡ് ചെയ്ത തുകയാണ്, അത് 1352 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻസിപ്പൾ എമൗണ്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പ്രിൻസിപ്പൾ എമൗണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും, പ്രിൻസിപ്പൾ എമൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമുള്ള തുക കിട്ടും, അതെത്രയാണ്, 102 ആണ്. നമ്മളോട് ചോദിച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമാണെങ്കിൽ സെക്കൻഡ് ടൈമിന്റെ വാല്യൂ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, സെക്കൻഡ് ടൈമിന്റെ വാല്യൂ എടുത്തു, സെക്കൻഡ് ടൈമിന്റെ വാല്യൂ എത്രയാണ്, 100 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്, 100 ആണ്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം, എപ്പോഴും ആദ്യത്തെ രണ്ട് ടേം അങ്ങ് മാറ്റുക, ആദ്യത്തെ രണ്ട് ടേം അങ്ങ് മാറ്റിയ ശേഷം മൂന്നാമത്തെ ടേമിന്റെ വാല്യൂ മാത്രം എടുത്തുക, തേർഡ് ടേമിന്റെ വാല്യൂ മാത്രം എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്താവും, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും, അതെത്രയാണ്, അത് ഇവിടുത്തെ കേസിൽ 2 ആണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. ഇക്വേഷൻ പറഞ്ഞു, ഇക്വേഷൻ താല്പര്യമുള്ളവർ ആ ഇക്വേഷൻ നോക്കി പഠിക്കുക. മൂന്നാമത്തെ പിന്നെ അടുത്ത ക്വസ്റ്റിലേക്ക് വന്നു. ഇവിടെ നമ്മൾ 3 വർഷമാണ് എടുത്തത്. 3 വർഷം ആകുമ്പോൾ പാസ്കസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്, 3 വർഷത്തെ പാസ്കസ് ട്രയാങ്കിൾ 1 3 3 1 ആണ്. അപ്പോൾ പ്രിൻസിപ്പൾ എമൗണ്ട് നമ്മൾ 8000 ഒന്നിന് താഴെ എടുത്തെഴുതി. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% എന്ന് അറിയാം. അതിന്റെ 5% ഇവിടെ എടുത്തെഴുതി 400. വീണ്ടും അതിന്റെ 5% ഇവിടെ എടുത്തെഴുതി 20. വീണ്ടും അതിന്റെ 5% ഇവിടെ എടുത്തെഴുതി 1. ഓക്കെ, ഇങ്ങനെ 5% 5% വെച്ച് എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ ടോട്ടൽ എമൗണ്ട് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ 8000 + 400 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തെഴുതി, 1200 + 20 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടി, 60 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1. അത് 4 കൂടെ കൂട്ടിയതാണ് നമ്മുടെ എമൗണ്ട്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുന്നത് 9861. ഇനി നമ്മളോട് ചോദിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ മതി, അപ്പൊ നമുക്ക് എത്ര കിട്ടും, 1261. അതാണ് നമ്മുടെ ചോദ്യം, ഉത്തരം 1261 ആണ്. ഇനി ചോദിച്ചത് സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈമിന്റെ വാല്യൂ, ഇവിടെ സെക്കൻഡ് ടൈം എത്രയാണ്, 3 × 400, 3 × 400 നമുക്ക് 1200 സെക്കൻഡ് ടൈമിന്റെ വാല്യൂ കിട്ടി, 1200. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വ്യത്യാസം ചോദിക്കാൻ എന്ത് ചെയ്യണം, ആദ്യത്തെ രണ്ട് ടൈം ഒഴിച്ചുള്ള ബാക്കിയുള്ള ടൈമുകളുടെ തുക. അപ്പം 20 × 3 = 60 + 1. അപ്പൊ 60 + 1 എത്ര കിട്ടി, 60 + 1 = 61 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ വാല്യൂ 61. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞത് 61 എന്നും കിട്ടി. ഓക്കെ, ഇത്തരത്തിലാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾ അൺഅക്കാദമിയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരുപാട് ബാച്ചുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സാമിനോട് അനുബന്ധിച്ച്. അപ്പം നിങ്ങൾക്ക് പ്രീമിയം ബാച്ചുകൾ കാണുന്നുണ്ടെങ്കിൽ, പ്രീമിയം ബാച്ച് അല്ല, ബാച്ച് കോഴ്സ് ചേരുന്നുണ്ടെങ്കിൽ, ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാദമി അവൈലബിൾ ആണ്. അതുകൂടാതെ ബാച്ച് കോഴ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PJYT എന്ന കോഡ് ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 10% റിഡക്ഷൻ ഉണ്ടാകുന്നതാണ്, കോഴ്സ് എമൗണ്ടിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ നമുക്ക്
സ്പെഷ്യൽ ക്ലാസ് ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. അതായത് എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. കാരണം ഞാൻ 100 ക്വസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പി വൈ ക്യു കിട്ടി കഴിയുമ്പോൾ 92 മാർക്കൊക്കെ സ്കോർ ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷേ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ 60 ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ടോപ്പ് വരുന്ന കുട്ടിക്ക് വരുന്ന മാർക്ക് 39 അല്ലെങ്കിൽ 40 മാർക്കൊക്കെയാണ്. ആ റേഞ്ചിലേക്ക് സ്കോർ വരുന്നത്. അതിന്റെ അർത്ഥം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി കൂടുതൽ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത്. കാരണം എല്ലാവരും ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ റാങ്കിൽ മുന്നേറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, മറ്റുള്ളവർ ചെയ്യാത്ത ചോദ്യങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ റാങ്കിൽ മുന്നേറിയിലേക്ക് വരികയുള്ളൂ. 10 ചോദ്യങ്ങൾ തിരഞ്ഞുപിടിച്ചാണ് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ക്ലാസ് പ്ലാറ്റ്ഫോമിൽ. അപ്പൊ നിങ്ങൾ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്റെ കോഡായ PJYT ഉപയോഗിച്ച് അൺലോക്ക് ചെയ്ത് സ്പെഷ്യൽ ക്ലാസ്സുകൾ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ഫെസ്റ്റിവൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ എല്ലാ ആശംസകളും നേരുന്നു. അപ്പൊ എല്ലാവർക്കും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണിക്കുന്നവരെയും നന്ദി, നമസ്കാരം, ബൈ.